നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്താകെ 2138 പത്രികകൾ. മലപ്പുറത്താണ് ഏറ്റവും അധികം പേർ പത്രിക നൽകിയത്, 235. കോഴിക്കോട് 226. എറണാകുളത്ത് 219. വയനാടാണ് ഏറ്റവും കുറവ്, 39 പേർ മാത്രം. 1922 പുരുഷന്മാരും 215 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും പത്രിക നൽകിയിട്ടുണ്ട്. ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 3 മണി വരെയാണ് പത്രികൾ പിൻവലിക്കാനുള്ള സമയം. ഇനിയുള്ള മണിക്കൂറുകളിൽ വിമതന്മാരുടെയും അപരന്മാരുടെയും പത്രികൾ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാവും മുന്നണി നേതൃത്വം. തെരഞ്ഞെടുപ്പിൽ 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഭീഷണിയുയർത്തി നിരവധി അപരന്മാർ. എല്ലാ ജില്ലകളിലും പ്രമുഖ സ്ഥാനാർത്ഥികൾ പലർക്കും അപരന്മാരുണ്ട്. നേമത്ത് കെ മുരളീധരനും കുമ്മനം രാജശേഖരനും അപരന്മാരുണ്ട്. എറണാകുളത്ത് 4 മണ്ഡലങ്ങളിൽ അപരന്മാർ മത്സരരംഗത്തുണ്ട്. UDF പ്രകടന പത്രിക ഇന്ന് രാവിലെ 11 മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് പ്രകാശനം. 10 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 6000 രൂപ പ്രതിമാസം ഉറപ്പു നൽകുന്ന ന്യായ് പദ്ധതി പ്രകടന പത്രികയിൽ ഉണ്ടാകും. വിശ്വാസ സംരക്ഷണത്തിന് നിയമനിർമ്മാണവും പ്രകടന പത്രികയിൽ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ശശി തരൂരിൻ്റെ മേൽനോട്ടത്തിൽ സംസ്ഥാനമൊട്ടാകെ സഞ്ചരിച്ച് ജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും സ്വരൂപിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ട് ആരോപണത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് ലഭിക്കും. കള്ളവോട്ട് ചെയ്യാൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. പ്രതിപക്ഷ നേതാവിൻ്റെ പരാതിയെ തുടർന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇരട്ട വോട്ട് കണ്ടെത്തിയാൽ അത്തരം വോട്ടുകൾ മരവിപ്പിക്കാനാണ് തീരുമാനം. ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. എലത്തൂർ സീറ്റിൽ UDFൽ പുതിയ പ്രതിസന്ധി. കോൺഗ്രസിന് പിന്നാലെ ഭാരതീയ നാഷണൽ ജനതാദളിൽ നിന്നും വിമത സ്ഥാനാർത്ഥി രംഗത്ത്. NCKയിലെ സുൽഫിക്കർ മയ്യൂരിയുടെ പ്രചാരണ പരിപാടികളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിട്ടുനിൽക്കുകയാണ്. എലത്തൂർ സീറ്റ് NCAക്ക് നൽകിയതിനെ തുടർന്ന് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. പ്രതിഷേധമറിയിച്ചിട്ടും UDF നേതൃത്വം പ്രതികരിക്കാതെ വന്നതോടെ KPCC അംഗം UV ദിനേശ് മണി വിമത സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങി. UDFന് കൂടുതൽ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് മുന്നണിയിലെ ഭാരതീയ നാഷണൽ ജനതാദൾ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സെനിൽ റാഷിയും വിമത സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിന്തിരിപ്പിക്കാനുള്ള ഡിസ്കഷൻസ് അല്ല, പ്രശ്ന പരിഹാരത്തിനുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെടും, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുന്നണി തീരുമാനമനുസരിച്ച് എലത്തൂരിൽ നിന്ന് തന്നെ ജനവിധി തേടുമെന്ന് UDF സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരി പറഞ്ഞു. ഇത് പാർട്ടിക്ക് അതീതമായി ഒന്നുമില്ല. UDFന്റെ സംസ്ഥാന നേതൃത്വം കട്ടുറപ്പുള്ള നേതൃത്വമാണ്. ആ നേതൃത്വം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കും. UDFൽ യാതൊരു അനൈക്യവും കാണില്ല. UDF ഒറ്റക്കെട്ടായി, കാരണം എണ്ണയിട്ട യന്ത്രം പോലെ ഈ പ്രാവശ്യം എലത്തൂരിൽ UDF വർക്ക് ചെയ്യുകയും വിജയം UDFനുള്ളതാണെന്ന് ഞങ്ങൾ തെളിയിക്കും. എലത്തൂർ മണ്ഡലത്തിൽ NCKയെക്കാൾ സ്വാധീനം ഉള്ളതിനാലാണ് സ്ഥാനാർത്ഥി നിർത്തിയെന്നാണ് ഭാരതീയ നാഷണൽ ജനതാദൾ പ്രവർത്തകർ പറയുന്നത്. മുന്നണി തീരുമാനം എന്തായാലും ദിനേശ് മണി മത്സരരംഗത്തുണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. NCKയ്ക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ സുൽഫിക്കർ മയൂരിയുടെ പ്രചാരണ പരിപാടികളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിട്ടുനിൽക്കുന്നത് UDFൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. S വിനേഷ് കുമാർ, News 18, കോഴിക്കോട്. ഇരിക്കൂറിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കത്തിന് ഇന്ന് പരിഹാരമായേക്കും. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള നടപടികളിലെ കടക്കേണ്ട എന്നാണ് നിലവിൽ എ ഗ്രൂപ്പിൻ്റെ തീരുമാനം. പ്രശ്നപരിഹാരം ആയാൽ നാളെ സജീവ് ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സോണി സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ഇരിക്കൂർ സംബന്ധിച്ചുള്ള തർക്കത്തിൽ കോൺഗ്രസിൽ മഞ്ഞുരുകി തുടങ്ങി. ഇന്നലെ കണ്ണൂരിലെത്തി എ ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തിയ ഉമ്മൻചാണ്ടി സോണി സെബാസ്റ്റ്യൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് താൻ കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടിയിരുന്നുവെന്ന് തുറന്നു സമ്മതിച്ചു. തെറ്റ് സ്വയം ഏറ്റെടുത്ത ഉമ്മൻചാണ്ടി പ്രവർത്തകർ ഉന്നയിച്ച പരാതികൾ മുഴുവൻ കേട്ടു. കണ്ണൂരിലെ എ ഗ്രൂപ്പിന് DCC അധ്യക്ഷ സ്ഥാനം വിട്ടു നൽകുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്യാമെന്നും സമ്മതിച്ചു. എല്ലാവരുമായി ബന്ധപ്പെട്ടു സംസാരിച്ചു, അവരുടെ വികാരങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. ഈ കാര്യം ഞാൻ കോൺഗ്രസിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്യും. ഉമ്മൻചാണ്ടിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ ലഭിച്ചാൽ സജീവ് ജോസഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകാമെന്നാണ് എ ഗ്രൂപ്പ് നിലപാട്. ഇരിക്കൂർ സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകാതിരിക്കാനുള്ള നടപടികൾ വേണമെന്നും ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പ് നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്.
ന്യൂസ് 18 കണ്ണൂർ. തൃശൂർ ചെറുതുരുത്തിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് മടങ്ങി വരാം. മറ്റൊരു വാർത്ത, കൊല്ലം ജില്ലയിൽ താൻ വരത്തനല്ലെന്ന് കുണ്ടറയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി വിഷ്ണുനാഥ്. ജനിച്ചതും വളർന്നതും പഠിച്ചതും കൊല്ലം ജില്ലയിലാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിഷയദാരിദ്ര്യം കൊണ്ടാണെന്ന് കുണ്ടറയിലെ ഇടതു സ്ഥാനാർത്ഥി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. 87 മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. കുണ്ടറയിലെ ജനങ്ങൾക്ക് തന്നെ നന്നായി അറിയാമെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ന്യൂസ് 18നോട് സംസാരിക്കുകയായിരുന്നു ഇരു സ്ഥാനാർത്ഥികളും. കുണ്ടറയിലെ ഇടതു സ്ഥാനാർത്ഥി ജെ മേഴ്സിക്കുട്ടിയമ്മ നമുക്കൊപ്പം ചേരുന്നു. വലിയ ആരോപണങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ്, എങ്ങനെയാണ് നേരിടുന്നത്? തിരഞ്ഞെടുപ്പ് പുത്തരിയുള്ള കാര്യവുമല്ല. അതെ, പെരുമഴക്കാലം എന്ന് പറയുന്നതിനെ ഞാൻ അതിനോട് ചോദിക്കത്തില്ല. ആശയപരമായി പാപ്പരത്വം വരുമ്പോൾ പാപ്പരാകുന്ന ഒരാളുകൾ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനം അതിനൊന്നും കാര്യമാക്കുന്നില്ല. ജനത്തിൻ്റെ മുന്നിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുണ്ട്, അവരുടെ ഓരോ വീടുകളിലും എത്തിയ നേട്ടങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ജനം വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിഷ്പ്രഭമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് എൻ്റെ പക്ഷം. എപ്പോഴും ശരിക്കൊപ്പം നിൽക്കുകയും അതിൻ്റെ പേരിൽ തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആരോപണം ജനങ്ങൾ തള്ളിക്കളയും എന്ന് തന്നെയാണോ കരുതുന്നത്? കുണ്ടറയിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? കുണ്ടറയിലെ ജനങ്ങളെക്കുറിച്ച് എനിക്ക് അങ്ങേയറ്റം വിശ്വാസമാണുള്ളത്. അവർ എന്നുവെച്ചാൽ അവരോടൊപ്പം നേരിട്ട് എത്രയോ ദീർഘനാളത്തെ അനുഭവ സമ്പത്താണ് എനിക്കുള്ളത് കുണ്ടറയിലെ ജനങ്ങളും ജില്ലയിലെ ജനങ്ങളുമായിട്ട്. കൊല്ലം ജില്ല ഒരു തൊഴിലാളികൾക്ക് മുൻതൂക്കമുള്ള മണ്ഡലമാണ്. ഈ അഭ്യാസങ്ങൾ കാണിക്കുന്ന ജനവിഭാഗങ്ങളല്ല. ഇവിടെ കശുവണ്ടി തൊഴിലാളി, കയർ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, ഖാദി കർഷകർ, ചെറുകിട കർഷകർ, അതുപോലെ തന്നെ ചുമട് തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി, ഇങ്ങനെ തൊഴിലാളികൾക്കൊരു മുൻതൂക്കമുള്ള ജില്ലയാണ്. ആ തൊഴിലാളികളുടെ ജീവിത പ്രശ്നവുമായി നേരിട്ടിടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള 100 പോരാട്ടങ്ങളിൽ അവരുടെ ഭാഗമായി നിന്നൊരാളാണ് ഞാൻ. കുണ്ടറയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ പി സി വിഷ്ണുനാഥാണ് നമുക്കൊപ്പം ചേരുന്നത്. കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ആഴക്കടൽ മത്സ്യബന്ധനം. അതിൽ ആരോപണ വിധേയായ മന്ത്രി കശുവണ്ടി മേഖലയിൽ ധാരാളം ഫാക്ടറികൾ പൂട്ടിപ്പോയി എന്നുള്ള ആക്ഷേപം മറ്റൊരു വശത്ത്. വലിയ ജനശ്രദ്ധയുള്ള ഒരു മണ്ഡലത്തിലാണ് അങ്ങ് മത്സരിക്കുന്നത്. ആ പോരാട്ടത്തെ എങ്ങനെ കാണുന്നു? അല്ല, അത് വളരെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പ്, അതിൽ ഞാനും പങ്കാളിയാവുന്നു എന്നുള്ള ഒരു ഗൗരവം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം താങ്കൾ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ, ഒന്ന് മത്സ്യത്തൊഴിലാളികളാകെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു സംഭവമാണ്. കാരണം ഇത് ഉള്ളറകൾ ഓരോന്നോരോന്നായി പുറന്നു വരുമ്പോൾ കടൽ വിറ്റ് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ഒരു ആഗോള കുത്തക കമ്പനിക്ക് കൊടുക്കാൻ, ഇങ്ങനൊരു നീക്കം നടത്താൻ എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾ ആകെ ഞെട്ടലിലാണ്. രണ്ടാമത് വാഗ്ദാന ലംഘനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് കശുവണ്ടി തൊഴിലാളികളെ എല്ലാം വഞ്ചിച്ചു, വാഗ്ദാനം നൽകി വഞ്ചിച്ചു. അപ്പോൾ ഇവിടെ 85 കശുവണ്ടി ഫാക്ടറികളുള്ള ഒരു മണ്ഡലമാണിത്. അതിൽ പിന്നെ ഒട്ടനവധി ഫാക്ടറികൾ പൂട്ടിക്കിടക്കുകയാണ്. തൃശൂർ ചെറുതുരുത്തിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഒരു വാഗ്ദത്തം ഇതിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി തയ്യാറാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അംഗൻവാടി ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ, ഇങ്ങനെ വിവിധ സ്കീം വർക്കേഴ്സുണ്ട്. ഇവരുടെ എല്ലാം ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കും. മിനിമം കൂലി നമ്മുടെ സംസ്ഥാനത്ത് 700 രൂപയാക്കും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഇപ്പം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തും. ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ആരംഭിക്കും. ക്ഷേമനിധികളാകെ പുനഃസംഘടിപ്പിക്കണമെന്ന് നേരത്തെ അഭിപ്രായമുണ്ട്. അത് പുനഃസംഘടിപ്പിക്കുന്ന നില സ്വീകരിക്കും. സർക്കാരിൻ്റെ ശ്രദ്ധയും പരിഗണനയും ലഭിക്കാത്ത ഒരു വിഭാഗവും കേരളത്തിലില്ല എന്നൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഈ പ്രകടന പത്രികയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. വയോജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതും സുരക്ഷിതവുമാക്കാനുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 5 നടത്തിയത്. അതൊരു നല്ല രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതിനുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായി വിശദമായി പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ റബ്ബറിൻ്റെ തറവില 250 രൂപ ആക്കി മാറ്റി. അത് നമ്മുടെ നാട്ടിലെ കർഷകരുടെ, റബ്ബർ കർഷകരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള മാർഗമാണ്. അതേപോലെ തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയുന്ന മേഖലകൾ, ഇപ്പോൾ പാൽ ഉൽപ്പാദനം, മുട്ട, പച്ചക്കറി, ഈ കാര്യത്തിലൊക്കെ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ നമുക്ക് കഴിയും. അതോടെ കർഷകരുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പാലിൻ്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നല്ലതുപോലെ ഉണ്ടാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ഇതിൽ തീരദേശ വികസനത്തിന് 5,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. അത് നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ്. അതോടൊപ്പം കടലിൻ്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് എന്നതാണ് LDFൻ്റെ നയം. ഇവിടെ ലൈഫ് മിഷൻ ലോകമാകെ അംഗീകരിക്കുന്ന ഒരു പദ്ധതിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നേരത്തെ പ്രഖ്യാപിച്ചതിൽ കുറച്ച് കൊടുക്കാൻ ബാക്കിയുണ്ട്, വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ വരുന്ന 5 വർഷം കൊണ്ട് 500,000 കുടുംബങ്ങൾക്ക് കൂടി വീട് നൽകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച 1.5 ലക്ഷം വീട്, ആ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ അപേക്ഷ നൽകാനുള്ള അവസരം, പുതുതായിട്ട് അപേക്ഷ നൽകാനുള്ള അവസരം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും കുറച്ചധികം നമ്പർ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും അടുത്ത 5 വർഷം കൊണ്ട് 500,000 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ പാർപ്പിട പ്രശ്നം, പാവപ്പെട്ടവരുടെ, വീട് നിർമ്മിക്കാൻ കഴിയാത്തവരുടെ പാർപ്പിട പ്രശ്നം പരിഹരിക്കാനാകും എന്ന് തന്നെയാണ് LDF കണക്കാക്കുന്നത്. അതോടൊപ്പം മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും പട്ടികജാതി കുടുംബങ്ങൾക്കും നമ്മുടെ സംസ്ഥാനത്ത് വീട് ഉറപ്പാക്കുന്ന നടപടികളിലേക്ക് കടക്കും. ഇവിടെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും 2 നേരം OP മരുന്നും ലാബും ഉറപ്പുവരുത്തും. ഇത് ഇപ്പം തന്നെ വൈകുന്നേരം വരെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് മാറും. 20 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന കിടത്തി ചികിത്സാ സൗജന്യം, കിടത്തി ചികിത്സ സൗജന്യമായിരിക്കും. അതായത് നമ്മുടെ നാട്ടിലുള്ള 20 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ സൗകര്യം ലഭിക്കുക എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കാരുണ്യ പദ്ധതിയുടെ സഹായം ഇപ്പോഴുണ്ട്, ആ സഹായം തുറന്നും ലഭ്യമാക്കും. ഇതോടൊപ്പം നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് നമ്മളൊരു വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ നാടിനെ മാറ്റുക എന്നുള്ളത്. അതിൻ്റെ സൃഷ്ടിക്കുതകുമാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണമായ അഴിച്ചുപണിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 2-3 സെൻറ്റർ ഓഫ് എക്സലൻസുകളുണ്ട്. ഇത് വർദ്ധിപ്പിക്കുക, ഒരു 30 മികവിൻ്റെ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ മികവിൻ്റെ കേന്ദ്രങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരിക്കില്ല, ആ സെൻറ്റർ ഓഫ് എക്സലൻസിന് വേണ്ട എല്ലാ സ്വതന്ത്രാവസ്ഥയും അതിന് നിലനിർത്തും. പക്ഷേ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് അതിൻ്റെ ഭാവി പ്രവർത്തനത്തിന് സഹായകരം. ആ തരത്തിലൊരു പദ്ധതി ഇപ്പം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സർവകലാശാലകളുടെ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാനമാണ്. അതിനിപ്പോൾ കാണുന്നത് മേജർ സർവകലാശാലകൾക്ക് പരമാവധി 125 കോടി രൂപ വീതം, ബാക്കിയുള്ളവർക്ക് 75 കോടി രൂപ വീതം. ഇത് ഇപ്പോൾ പറയുന്നതാണ്. എന്നാൽ സർവകലാശാലകളിൽ നടപ്പാക്കി തുടങ്ങുമ്പോൾ കൂടുതൽ തുക വേണ്ടിവരുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുന്ന നില സ്വീകരിക്കുന്നതിന് ചെയ്യും. ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടരും.
VS വിജയരാഘവൻ. EMS അവസാനമായി മത്സരിച്ച ആലത്തൂർ മണ്ഡലത്തിലാണ് ആ തീപാറും പോരാട്ടം നടന്നത്. അന്നത്തെ ആവേശകരമായ മത്സരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ആവേശം പകരുന്നതായി VS വിജയരാഘവൻ. 1977 ആലത്തൂരിൽ ഒരു തീ പാറുന്ന പോരാട്ടം നടന്നിട്ടുണ്ട്. CPMന് വേണ്ടി സാക്ഷാൽ EMS മത്സരിച്ചു. EMSനെതിരെ മത്സരിച്ചത് ആലത്തൂർക്കാരനായ VS വിജയരാഘവൻ. നമ്മളോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. അന്നത്തെ പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ. അന്ന് EMSനെതിരെയാണ് മത്സരിച്ചത്. EMS ജയിച്ചതായിട്ട് വളരെ കുറഞ്ഞ വോട്ടിനും. എങ്ങനെയായിരുന്നു ഓർക്കുന്നത് ആ ഒരു മത്സരത്തെയൊക്കെ? മത്സരം പെട്ടെന്നാണ് ഒരു തീരുമാനമായിട്ട് വന്നത്. പിന്നെ പാർട്ടി പറഞ്ഞു നിൽക്കാൻ തയ്യാറായി. ഏതായാലും മത്സരിക്കാൻ തോന്നു. അന്ന് പത്രങ്ങളിലൊക്കെ വന്ന് നരിൻ്റെ മുമ്പിലിട്ട് ആട്ടുംകുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പലവരും പറഞ്ഞു നിങ്ങളെന്തിനാ ഇതിന് നിൽക്കണത്, വേറെ ഷുവർ സീറ്റ് അന്ന് ബഹുമാന്യ ലീഡർ കരുണാകരൻ തന്ന അത് കേൾക്കാണ്ട് ഇതിൽ പോയി നിൽക്കണം. ഞാൻ പറഞ്ഞ് മത്സരിക്കുക എന്നുള്ളത് വെച്ചാൽ പിന്നെ അവിടുന്ന് പുറകോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടങ്ങനെ തീരുമാനിച്ചു. ആദ്യമൊക്കെ ഒരു ഇതുണ്ടാണെന്നു. നോമിനേഷൻ കൊടുത്ത് പ്രവർത്തനം തുടങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു ജനങ്ങളുടെ പിന്തുണ. തുടങ്ങുമ്പോൾ വലിയ പേടി ഉണ്ടായിരുന്നു. EMS വലിയ ഭൂരിപക്ഷത്തിലൊക്കെ ജയിക്കുന്നതായിരുന്നല്ലോ കരുതിയിരുന്നത്. അതെ, ഞാൻ നോമിനേഷൻ കൊടുത്തിട്ട് അന്ന് RD ഓഫീസിലാണ് നമ്മുടെ അവിടെ കൊടുത്തിട്ട് ഞാൻ നോമിനേഷൻ കൊടുത്ത് ഇറങ്ങി വരുമ്പോൾ EMS കയറി വരികയാണ്. അപ്പോൾ EMS ഒന്ന് പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്, വ്യക്തിപരമായിട്ട് കാര്യമാണ്. അപ്പോൾ ഞാനും പറഞ്ഞു ആ വ്യക്തിപര ആക്ഷേപമൊന്നും ഉണ്ടാകില്ല, അത് ഞാനും മനസ്സിൽ വെച്ചോളാം. EMS പറഞ്ഞു അത് രണ്ടാളും കൈ കൊടുത്തിട്ടാണ് ഇറങ്ങി വന്നത്. അവസാനം റിസൾട്ട് വന്ന സമയത്ത് എത്ര വോട്ടിനാണ് തോറ്റത്? 1999 വോട്ടിന്. ആ സമയത്ത് എന്ത് തോന്നി? ഒന്നും കൂടി പ്രചാരണമൊക്കെ നടത്തിയിരുന്നെങ്കിൽ EMSനെ തോൽപ്പിച്ച ആളെന്നുള്ളൊരു അല്ല, അതിൽ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വന്നത്. അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം ഇതേ സമയം ഒരു 5 മണിയാകുമ്പോൾ ഇന്ദിരാഗാന്ധി തോറ്റു എന്ന് തോന്നുന്നു. അന്ന് നമ്മുടെ കൗണ്ടിങ്ങിൻ്റെ ഇരിക്കുന്നവർ പുറത്ത് പോയി, എല്ലാവരും നിരാശയായി, ഞാനും നിരാശയായി. പിന്നെ അപ്പോഴാണ് ഒരു കൃത്രിമം നടന്നതെന്നാണ് അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ കൗണ്ടിങ് ഏജൻറ്റുമാരിപ്പോൾ നമ്മുടെ പാർട്ടിയിൽ അവർ പറഞ്ഞത്. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അവർ കെട്ടുമാറ്റി വച്ചു. ഇത് പോയപ്പോൾ വന്ന് ഈ പശുവും കുട്ടി ചിഹ്നത്തിന് ഹരിപാടം ചിറ്റിയ വെച്ച് കെട്ടി എന്നാണ് പറയണത്. അത് എനിക്കതിൻ്റെ വസ്തുത അറിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. EMS തോറ്റ്. EMS വളരെ കുറഞ്ഞ വോട്ടിനാണ്, തീരെ പ്രതീക്ഷിക്കാത്തൊരു ഭൂരിപക്ഷം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചു, പക്ഷേ വളരെ കുറഞ്ഞ ഭൂരിപക്ഷം, 2000 താഴെ അവർക്ക് വരേണ്ടി വന്നു. EMS പിന്നീട് എന്താ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട്? EMS തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ PP കൃഷ്ണനാണ് ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹം വലിയൊരു മാലയായിട്ട് പോയി അവിടെ എത്തിയപ്പോൾ ഇടാൻ പോയപ്പോൾ ഈ മാല എനിക്കുള്ളതല്ല, അത് വിജയരാഘവനുള്ളതാണ്. ഞാൻ സാങ്കേതികമായി ജയിച്ചാൽ യഥാർത്ഥ ജയം വിജയരാഘവനാണ്, അതിന് ഞാൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ MP ആയി. നല്ലൊരു തണുപ്പുള്ള ഡിസംബർ ജനുവരി മാസത്തിലാണ് ബ്രെഷ്നേവ് വന്നു, റഷ്യൻ പ്രസിഡൻ്റ് വന്ന് പാലം വിമാനത്താവളത്തിൽ യാത്ര അയക്കാൻ പോകുമ്പോൾ ഞാനും AK റഹീം സാഹിബും അദ്ദേഹം ഞങ്ങൾ MP മാരും അന്ന് മുണ്ടക്കൽ ബേബി കേരള കോൺഗ്രസിൻ്റെ ഇന്നിപ്പം പരേതനായ നമ്മൾ എന്താണ് സ്കറിയ തോമസിൻ്റെ കൂട്ടത്തിലുള്ള MP ആണ്. VS വിജയരാഘവനാണ് തീപാറും പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചത്. വോട്ടംഗം പൂർണ്ണമാകുന്നു. നമസ്കാരം.